This video is discussed in Bernoulli's principle. We will discuss the application theorem. Atomiser and sprayer on liquids are spray jayan vendi ubayogikkunna device aanu sprayer namukaryam keeda naashinigalum mattum chedigalkokke adikkanum adu pole press cheyidittu ubayogikkunna spray undakkan vendi ubayogikkunna ellam atomiser ennu nammal parayum adu work cheyyunnathu Bernoulli's principle prakaram nammal padichu pressure increase cheyyumbum velocity decrease cheyyum allengil pressure decrease cheyyumbum velocity increase cheyyum ennulla karyam nammal padichu. This is a vertical tube. This is the opening of the opening. This is a horizontal tube. This is the opening of the opening. This horizontal tube is a rubber bladder. This is a rubber bladder. This opening is the velocity. When the rubber bulb is pressed, air is moving with high velocity through the opening. And so, since the velocity is very high, the pressure will be very low at the opening. So, for the liquid, the pressure inside the bottle is high compared to that at the opening. So, the pressure rises through the vertical tube and becomes a spray. So, this is the principle of atomizer or spray. Ini, sadharana ayittu parayarulla oru karyam undu. Rendu thermocolinte allengil valare naartha rendu ballukal ingane ketti thookittekkanu yarikkam. If you have a velocity, you can see the pressure.
എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത് പാറിപ്പോകാനുള്ള ടെൻഡൻസി കുറയും. കാരണം തുറന്നിടുമ്പം അകത്തെയും പ്രഷറും അകത്തെ വെലോസിറ്റിയും പുറത്തെ വെലോസിറ്റിയും ഒരേപോലെ ആയിരിക്കും. അപ്പൊ പ്രഷർ സെയിം ആയിരിക്കും. അതേസമയം അടച്ചിട്ടാലോ അകത്തെ വായു നിശ്ചലമാണ്, പുറത്തെ വായു ഹൈ വെലോസിറ്റിയിൽ പോകുന്നു, അപ്പോൾ പ്രഷർ കുറയുന്നു. അപ്പം അകത്തെ വായു മൂവ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കമ്പാരറ്റീവ്ലി പ്രഷർ കൂടുതലും പുറത്ത് പ്രഷർ കുറയുമ്പം അത് ഇളകിപ്പോകാനുള്ള തുറന്നു പോകാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ തുറന്നിടുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴിയായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിളാണ് ഈ ഹാർട്ടിലുള്ള ബ്ലോക്കൊക്കെ. ഈ ബെർണോളിസ് പ്രിൻസിപ്പിളും ഹാർട്ടിന്റെ ബ്ലോക്കുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഹാർട്ടിന്റെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം നിങ്ങൾക്കറിയാം, അതിൽ കൊളസ്ട്രോളുകൾ അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞു ചേരുന്നതാണ്. ഈ ആർട്ടറികളിലൊക്കെ ഫാറ്റ് അടിഞ്ഞു ചേരുമ്പോൾ അതിന്റെ ഏരിയ കുറയുന്നു, ഇതിലെ ബ്ലഡിന് ഒഴുകാനുള്ള സ്പേസ് കുറയാണ്. ഏരിയ ഓഫ് ക്രോസെക്ഷൻ ശരിക്കും ഇത്രയും വേണ്ടതിന് പകരം ഏരിയ ഓഫ് ക്രോസെക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടുത്തെ വെലോസിറ്റി കൂടാണ്, ഏരിയ കുറഞ്ഞപ്പോ ഇവിടെ വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടുമ്പോൾ ഇവിടുത്തെ പ്രഷർ എന്താവും? ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പം ഉള്ളിലുള്ള പ്രഷർ കുറയുമ്പം പുറമേയുള്ള പ്രഷർ സ്വാഭാവികമായിട്ട് നിൽക്കുന്നു. ഉള്ളിലുള്ള പ്രഷർ കുറയുമ്പോൾ ഇത് വീണ്ടും ഇത് ഒട്ടിപ്പോകും അല്ലെങ്കിൽ ചുരുങ്ങും. അതായത് ഇത് ട്യൂബ് വീണ്ടും ചുരുങ്ങിയിട്ട് വീണ്ടും ഇതിന്റെ ഏരിയ കുറയുകയാണ് ചെയ്യുക. വീണ്ടും ഏരിയ കുറയുമ്പോൾ വീണ്ടും ഹൃദയം കഷ്ടപ്പെട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും വെലോസിറ്റി ഇതിങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് പോവാണ്, ആഡ് ചെയ്ത് പോവാണ്. വീണ്ടും വെലോസിറ്റി കൂടുന്നു, വീണ്ടും പ്രഷർ കുറയുന്നു, പ്രഷർ കുറയുമ്പോൾ അത് വീണ്ടും ചുരുങ്ങുന്നു. ഇങ്ങനെയാണ് അത് ബ്ലോക്കായിട്ട് രക്തം തീരെ കടന്നു പോവാതെ ആവുകയും ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇത് അവിടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ നമുക്ക് പറയാനുള്ള ഒരു എക്സാമ്പിള് എയറോഫോയിൽ. ഈ വിമാനങ്ങൾ പറന്നു വരുന്നതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ ബെർണോളിസ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ബെർണോളിസ് തിയറാണ് എയറോപ്ലെയിൻസിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ. എയറോപ്ലെയിൻസിന് പറന്നു ഉയരാൻ പറ്റുന്നതിന്റെ പ്രധാന കാരണം അവയുടെ ചിറകുകളുടെ ആകൃതിയാണ്. ഇത് റൺവേയിൽ കൂടെ ഒരുപാട് ദൂരം ഹൊറിസോണ്ടൽ ആയിട്ട് ഹൈ സ്പീഡിൽ ഓടുമ്പോൾ ഈ ചിറകുകളുടെ ആകൃതി കാരണമാണ് ഇതിന് മുകളിലേക്കുള്ള ലിഫ്റ്റ് കിട്ടുന്നത്. അപ്പോഴ് ലിഫ്റ്റിനെ പറയുക എയറോ ഡയനാമിക് ലിഫ്റ്റ്. ഈ അപ്പോഴ് ലിഫ്റ്റ് കിട്ടുന്നത് ഇതിന്റെ ചിറകുകളുടെ ആകൃതി കാരണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എയറോപ്ലെയിനുകളുടെ ചിറകിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഞാൻ വരയ്ക്കുന്നത്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് മുകളിലത്തെ സർഫസ് കുറച്ച് കോൺവെക്സ് ആയിരിക്കും, പുറത്തേക്ക് തള്ളിയ രീതിയിലായിരിക്കും കമ്പയർഡ് ടു ദ ലോവർ സർഫസ്. താഴെ ഏതാണ്ട് പ്ലെയിൻ ആയിരിക്കും, പക്ഷെ ചിറകിന്റെ മുകൾ വശം ചിറക് ഇങ്ങനെയുള്ള ചിറകിനെ ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഈ ക്രോസ് സെക്ഷനാണ് കാണിച്ചത്. അപ്പൊ മുകളിൽ കുറച്ച് കോൺവെക്സ് ആയിരിക്കും. അപ്പൊ ഇത് എയറിനെ തുളച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പം അവിടുന്ന് വരുന്ന ഇത് എയറോപ്ലെയിൻ അങ്ങനെയാണ് റൺവേയിൽ കൂടെ അങ്ങോട്ടാണ് ഓടുന്നത് വിചാരിക്കുക. അപ്പൊ അവിടുന്ന് വരുന്ന എയറിന് ഇതിലേ കൂടെ കടന്നു വരുമ്പം കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഇത് വളഞ്ഞ സ്ഥലമായതുകൊണ്ട്, അതേസമയം ഇവിടെയാണെങ്കിൽ നേരെയാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അപ്പൊ ഡിസ്റ്റൻസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ മുകളിൽ കൂടെ വരുന്ന എയറിന് വെലോസിറ്റി കൂടുതലും താഴെ കൂടെ വരുന്ന എയറിന് കമ്പാരറ്റീവ്ലി വെലോസിറ്റി കുറവുമായിരിക്കും. അങ്ങനെ പോകുമ്പോൾ മുകളിൽ ഡിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട് വെലോസിറ്റി കൂടുതൽ, താഴെ ഡിസ്റ്റൻസ് കുറവുള്ളതുകൊണ്ട് വെലോസിറ്റി കുറവാണ്. അപ്പൊ വെലോസിറ്റി കൂടുതലുള്ളിടത്ത് എന്താവും? പ്രഷറ് കുറയും. ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും പ്രഷർ കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്കാണ് നീങ്ങുക. അപ്പൊ ഈ വിങ്ങിന് ചിറകിന് മുകളിലേക്കുള്ള ഒരു ലിഫ്റ്റ് കിട്ടും. ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ഒരു അപ്പോർഡ് ലിഫ്റ്റ് കിട്ടും. ഈ ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എയറോപ്ലെയിൻ മുകളിലേക്ക് പറന്ന് ഉയരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എയറോഡൈനാമിക് ലിഫ്റ്റ് ഓർ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എയറോപ്ലെയിൻസ്. ആൻഡ് ദിസ് ഷേപ്പ്, ഈ ഇങ്ങനെയുള്ള ഈ കോൺവെക്സ് ഷേപ്പ്, അപ്പേർഡ് കോൺവെക്സ് ഷേപ്പ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള സോളിഡ് വസ്തുക്കളെയാണ് എയറോഫോയിൽ എന്ന് പറയാം. ഓക്കെ, എയറോഫോയിൽ. അപ്പം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിന്റെ ആകൃതിയൊക്കെ ക്രമീകരിക്കാൻ പറ്റുന്നതാണ്. തകിടുകൾ വെച്ചിട്ടാണ്, അപ്പൊ അത് ക്രമീകരിക്കാൻ പറ്റുകയും അത് ഇറങ്ങുമ്പോൾ അതിന്റെ ഷേപ്പ് മാറ്റുകയും ഇറക്കാൻ വേണ്ടിയിട്ട് അത് ചെരുക്കുകയും മറിക്കാനും ഒക്കെ അവര് വിങ്ങിന്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഡയറക്ഷൻ മാറ്റുന്നതും ഒക്കെ ചെയ്യുന്നത്. ഉയർത്താനും താഴ്ത്താനും ഒക്കെ ഈ എയറോഫോയിലിന്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ എയറോഡൈനാമിക് ലിഫ്റ്റ് ഈസ് ഓൾസോ എൻ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഈസ് മാഗ്നസ് എഫക്ട്.
Magnus effect. Magnus effect ennu paranjal, it is the sideways bending of a spinning ball. നമ്മളെ ബോൾ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രിക്കറ്റിലൊക്കെ നമുക്കറിയാം, ഒരു സ്പിൻ ചെയ്തുകൊണ്ട് പോകുന്ന ബോള് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിശയിലേക്കല്ല നീങ്ങുക, ചിലപ്പോൾ ഇൻ സ്വിംഗറോ ഔട്ട് സ്വിംഗറോ ഒക്കെ ആയിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഉള്ളിലേക്ക് വളഞ്ഞു പോകാം, പുറത്തേക്ക് വളഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ബോൾ എറിയുകയാണെങ്കിൽ ഒരു പ്രൊജക്ടയിലാണ് ഇവിടെ നിന്ന് എത്ര വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ റേഞ്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ സ്പിൻ ചെയ്യാത്ത ഒരു ബോളാണെങ്കിൽ എവിടുന്ന് പുറപ്പെട്ടു, എത്ര ആംഗിള്, എത്ര വെലോസിറ്റി എന്ന് നമുക്കൊരു വസ്തുവിന്റെ കാര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് റേഞ്ച് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എവിടെ കൊള്ളും എന്നുള്ളത്. അതേസമയം അത് സ്പിൻ ചെയ്തുകൊണ്ടാണ് ഈ ബോൾ പോകുന്നതെങ്കിൽ നമുക്ക് അതിന്റെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം എന്നില്ല. ഇത് ഇതിനെയാണ്, ഇതിന്റെ പൊസിഷനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, മാഗ്നസ് എഫക്ട് എന്ന് പറയാം. സോ മാഗ്നസ് എഫക്ട് ഡീൽസ് വിത്ത് ദ ഡീവിയേഷൻ ഓഫ് എ സ്പിന്നിങ് ബോൾ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് ബോൾ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടാണ് പോകുന്നത്, ഇങ്ങനെയാണത് കറങ്ങുന്നത് എന്ന് വിചാരിക്കാം. ബോൾ മുന്നോട്ടാണ് പോകുന്നത്, മുന്നോട്ട് പോകുന്ന വെലോസിറ്റി വി ആണ്, യു ആണ് ഇത് കറങ്ങുന്ന വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ഓഫ് സ്പിൻ ഈസ് യു, വെലോസിറ്റി ഓഫ് വിത്ത് വിച്ച് ഇറ്റ് മൂവ്സ് ഇൻ ദ ഫ്രണ്ട് ഡയറക്ഷൻ, ദാറ്റ് ഈസ് വി. അപ്പൊ ഇതിന്റെ കൂടെ കുറെ എയറും കൂടെ കിടന്ന് കറങ്ങും സ്പിൻ ചെയ്യുന്നോട്, മുന്നോട്ട് കുറെ എയർ പോകുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് അതിന്റെ എയർ ഫ്ലോ നമുക്ക് പറയാൻ പറ്റുക, ഇങ്ങനെ എയർ മുന്നോട്ട് പോകുന്നുണ്ട്, അതോടൊപ്പം കുറെ എയർ ഇതിന്റെ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ഈ എയറിന്റെ റിലേറ്റീവ് വെലോസിറ്റി ഒന്ന് നോക്കിയേ, ഇവിടെ എന്താണ് വെലോസിറ്റി ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് വി, ഇവിടെ ഈ സ്പിൻ ചെയ്യുന്ന ഡയറക്ഷൻ യു ആണ് വെലോസിറ്റി, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു ആണ്. നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ കാര്യം പഠിച്ചിട്ടുണ്ടാവും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഉള്ള ചാപ്റ്ററിൽ, ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു ആണ്, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ആണ് എടുക്കുന്നത്. ഇവിടെയോ വി ഇങ്ങോട്ടാണ്, എയർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതേസമയം സ്പിൻ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ വി പ്ലസ് യു ആണ് വരുന്നത്. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടുതലും ഇവിടെ വെലോസിറ്റി കുറവും. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്, ഇവിടെ പ്രഷർ കുറവും ഇവിടെ പ്രഷർ കൂടുതലും ആയിരിക്കും. അപ്പൊ പ്രഷർ കുറവുള്ളിടത്തുനിന്ന്, സോറി, പ്രഷർ കൂടുതലുള്ളിടത്തുനിന്ന് പ്രഷർ കുറവുള്ളിടത്തേക്ക് ഏത് വസ്തു നീങ്ങും. സോ ഈ ബോള് പോകുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് നീങ്ങാനുള്ള, നേരെ പോകുന്നതിന് പകരം അതിങ്ങോട്ട് ബെൻഡ് ചെയ്ത് വരാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒറിജിനൽ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, മാഗ്നസ് എഫക്റ്റ് എന്ന് പറയും. അപ്പൊ അത് അതിന്റെ വിദഗ്ധരായിട്ടുള്ള കളിക്കാർ അവർ വിരലെ എങ്ങനെ പിടിക്കുന്നു എങ്ങനെ തിരിക്കുന്നു ഉള്ളതിനനുസരിച്ചിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് വഴി അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പല ക്രിക്കറ്റിൽ മാത്രമല്ല പല ഫുട്ബോൾ കളിക്കാരും ഫ്രീ കിക്ക് ഒക്കെ എടുക്കുന്നത്, ഒരുപാട് കളിക്കാർ തടസ്സമായിട്ട് അവിടെ ഡിഫൻഡേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിലും അവരെയൊക്കെ വളഞ്ഞു ചെന്നിട്ട് ഗോൾ പോസ്റ്റിലേക്ക് കറക്റ്റായിട്ട് വീഴുന്നതൊക്കെ ഈ സ്പിന്നിങ്ങും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പല മനോഹരമായ ഗോളുകളും കണ്ടിട്ടുണ്ടാവും, അതൊക്കെ മാഗ്നസ് എഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. വേറൊന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ടോറിസെല്ലീസ് തിയറാണ്. ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ് ടോറിസെല്ലീസ് തിയറം. ടോറിസെല്ലീസ് തിയറം പറയുന്നത് ദ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് is equal to velocity of a freely falling body. The velocity of efflux എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ടാങ്ക് ആണ്, നിറയെ വെള്ളമുണ്ട്, ഇതിന്റെ ഇവിടെ ഒരു ചെറിയ ഓട്ടയുണ്ട്, ഈ ഹോളിൽ കൂടെ വെള്ളം ലീക്കാവാണ്. ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്ലൂയിഡ് ഈസ് കമ്മിങ് ഔട്ട് ത്രൂ ദ ഹോൾ ഈസ് നോൺ ആസ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. വെലോസിറ്റി ഓഫ് എഫ്ലക്സ്, എത്ര വെലോസിറ്റിയോടെയാണ് ഈ വെള്ളം ലീക്കാവുന്നത്, അതാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ടോറിസെല്ലീസ് തിയറം പറയുന്നത് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. അതെന്താ നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ രണ്ട് പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ഒരു പോയിന്റ് എ ഈ സർഫസിലുള്ള പോയിന്റ് ആണ്, ഒരു പോയിന്റ് ബി ഈ ഓപ്പണിങ്ങിലുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഒന്ന് സർഫസിലുള്ള പോയിന്റും ഒന്ന് ഓപ്പണിങ്ങിലുള്ള പോയിന്റും. എന്നുള്ള പോയിന്റില് ബെർണോളിസ് ഇക്വേഷൻ എഴുതാണ്,
Bernoulli's equation is on P plus half rho V square plus rho G H is equal to constant. Equal to constant. P plus half rho V square plus rho G H equal to constant. A point is A pressure P plus half rho V square. P plus moonamatha term rho g h equal to constant. That is equation 1. Ini B illa Bernoulli's equation ezhudanu. Avadhe pressure P plus half rho v square plus avada velocity unde velocity of efflux plus rho g h aanu next term. H ivide ethra irikum? Ivide 0 aanu. Ividunnaanu nammal height alannu thodangiyathu. Appo avada height illa. That is equal to constant. This equation 2. Right side no okay, random constant dhaan. Appo namukku left side equate cheya. So P plus rho g h equal to P plus half rho v square. ഈ p രണ്ടും ഒന്നാണ് ഇവിടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഇവിടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അപ്പോൾ ആ ടേം നമുക്ക് ഒഴിവാക്കാം ദാറ്റ് ഈസ് റോ ജി എച്ച് ഈക്വൽ ടു ഹാഫ് റോ വി സ്ക്വയർ സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ദ റോ കട്ട് ചെയ്തു 2gh സോ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh എന്ന് നമുക്ക് കിട്ടുന്നു v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു വസ്തു ഡ്രോപ്പ് ചെയ്താൽ അതിന് കിട്ടുന്ന വെലോസിറ്റിയാണ് റൂട്ട് ടു ജി എച്ച് ഓക്കെ ഉണ്ട് മോഷൻ ഇൻ പ്ലെയിൻ സോറി മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടുന്ന് ഈ ഹൈറ്റിൽ നിന്ന് ഒരു വസ്തു ഡ്രോപ്പ് ചെയ്താൽ അത് ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി ആയിരിക്കും ഇവിടെയുള്ള ഹോളിൽ കൂടെ പോകുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ദാറ്റ് ഈസ് ടോറിസെല്ലീസ് തിയറം എന്നോട് പറയാം ഇവിടുന്ന് വെള്ളം ചോരുന്ന വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി ഇട്ടാൽ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി ദാറ്റ് ഈസ് നോൺ ആസ് ടോറിസെല്ലീസ് തിയറം ദാറ്റ് ഈസ് ഓൾസോ ദ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളീസ് പ്രിൻസിപ്പിൾ അപ്പൊ ഇങ്ങനെ കുറെ അപ്ലിക്കേഷൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു പ്രധാനമായിട്ട് എയറോഫോയില് അറ്റോമൈസർ മാഗ്നസ് എഫക്ട് ആൻഡ് ടോറിസെല്ലീസ് തിയറം ഓക്കെ